താൽക്കാലിക ആശ്വാസമായി സർക്കാർ 5000 രൂപയെങ്കിലും അനുവദിക്കണമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ലോക്ഡൌണിന് ശേഷം സർവീസുകൾ പുനരാരംഭിക്കാൻ 50000 രൂപ പലിശരഹിത വായ്പ നൽകണം. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ബസ് വ്യവസായം തകർന്നെന്നും ഉടമകൾ ചൂണ്ടിക്കാട്ടി. ലോക്ഡൌൺ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലായിരുന്നുവെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. ലോക്ഡൌൺ പ്രഖ്യാപനത്തോടെ പ്രതിസന്ധി ഇരട്ടിക്കുകയും ചെയ്തു. നികുതിയിനത്തിൽ വൻതുക സർക്കാരിന് നൽകുന്ന ബസ് വ്യവസായം സംരക്ഷിക്കുവാൻ നടപടികൾ വേണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. താൽക്കാലിക ആശ്വാസത്തിനായി 5000 രൂപ ബസ് ഉടമകൾക്ക് അനുവദിക്കണം. ലോക്ഡൌണിന് ശേഷം സർവീസ് പുനരാരംഭിക്കുവാൻ 50000 രൂപ പലിശരഹിത വായ്പ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഈ ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം സാമ്പത്തിക താഴ്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ മേഖലകളിലും ഗവൺമെന്റ് സർക്കാർ സാമ്പത്തിക സഹായവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടെങ്കിലും കേരളത്തിൽ നികുതി ഇനത്തിൽ ഏറ്റവും വലിയ വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഈ സ്വകാര്യ വസ്തു വ്യവസായത്തിന് ഇണനിൽക്കുവാൻ വേണ്ടി തൽക്കാലം ആ മേഖലയിലെ ഉടമസ്ഥന്മാർ വളരെ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. താൽക്കാലിക ആശുപത്രി രീതിയിൽ അവർക്കൊരു 5000 രൂപയും, അതേപോലെ തന്നെ ഈ കൊറോണയുടെ ഈ നമ്മുടെ ലോക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം ബസ് റോഡിലിറക്കാൻ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസരമായതുകൊണ്ട് ആ സമയത്ത് ഒരു 50000 രൂപ പലിശരഹിത വായ്പയായിട്ടും തൽക്കാലം തന്ന് ഈ പാവപ്പെട്ട ബസ് ഉടമകളെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ബന്ധപ്പെട്ട അധികൃതരോട് അപേക്ഷിക്കുക. ബസ് വ്യവസായം സംരക്ഷിക്കുവാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകളാണ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.